പുളി ആവശ്യത്തിന് ശർക്കര ആവശ്യത്തിന് ഇതെല്ലാം എടുത്തിട്ട് വാടംപൊടി ശർക്കര ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകുപൊടി കറിവേപ്പില പച്ചമുളക് രണ്ടെണ്ണം എണ്ണ ആവശ്യത്തിന് ഇഞ്ചിയുടെ തൊലി എല്ലാം ചെറുതിൻ്റെ കളഞ്ഞ് വെള്ളം ഒഴിച്ചിട്ട് കരി എടുക്കുന്നു കരി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നു ഇഞ്ചി ഇഞ്ചിയൊക്കെ രണ്ടായിട്ട് കീഴിട്ട് കനം കുറച്ച് അരിഞ്ഞു എല്ലാ ഇഞ്ചിയും ഞാൻ നടുവേ രണ്ടുതവണ കീറി ചെറുതായി കനം കുറച്ച് അരി വെച്ചു ഇന്നത്തെ ഇഞ്ചിക്കരിക്ക് ഞാൻ തേങ്ങ വറുത്തരിക്കുന്നില്ല കുറേ നാളത്തേക്ക് കേടുകൂടാതെ ഇരിക്കാനാണ് തേങ്ങ വറുത്തരിക്കാതെ തേങ്ങ ചേർക്കാതെ ഇഞ്ചിന് എണ്ണയിൽ വറുത്ത് എടുക്കുന്നു ഇത് പുളിയിൽ വെള്ളമൊഴിച്ച് കുതിരാൻ വെച്ചിരിക്കുന്നു ഇത് ശർക്കരയിൽ വെള്ളമൊഴിച്ച് അലക്കാൻ വെച്ചിരിക്കുന്നു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു ഇഞ്ചി വറുക്കാനുള്ള എണ്ണ എണ്ണ ചൂടായപ്പോൾ ഇഞ്ചി വറുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 15 മിനിറ്റായി ഊട്ടിയാണ് വറുക്കാൻ തുടങ്ങിയത് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് വറുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 20 മിനിറ്റായി ചെറുതായിട്ട് മൂക്കി തുടങ്ങി ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞാൽ കോരാം ഇഞ്ചി മുട്ടുക കോരുന്നു ഇഞ്ചി എല്ലാം വറുത്ത് കോരി ഇനി ചൂടാറിട്ട് മിക്സിയിൽ ഇഞ്ചി വറുത്ത് ചൂടാറി കഴിഞ്ഞപ്പം മിക്സിയിൽ പൊടിച്ചെടുക്കുന്നു ഇഞ്ചി പൊടിച്ചെടുത്തു അടുപ്പത്ത് വെച്ച് ചൂടാക്കാം എണ്ണ വെച്ചു എണ്ണ വെച്ച് ചൂടാകുമ്പോൾ കടൽ പൊടിച്ചെടുക്കും കറിവേപ്പിലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ട് മുട്ടിടുന്നു മുളകും കറിവേപ്പിലി മുട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി എല്ലാം ഇട്ട് മൂക്കിടുന്നു പൊടികളെല്ലാം ഇട്ട് മൂത്ത് കഴിഞ്ഞപ്പം പൊടി വിഴിഞ്ഞ് വെച്ച് കഴിക്കുന്നു ഒഴിച്ചു കഴിഞ്ഞ് നിറച്ച് കഴിഞ്ഞപ്പോൾ ശർക്കര വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് ഒഴിച്ച് തിളപ്പിക്കുന്നു ശർക്കര വെള്ളത്തിലിട്ട് കുതിർത്ത് അരിച്ചെടുക്കുക തിളച്ച് കഴിയണം ശർക്കര വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് തിളച്ച് ഇതിൻ്റെ കുറച്ച് വെള്ളം പറ്റാറുണ്ട് വെള്ളം പറ്റി കുറുകി വരുമ്പോൾ ഇഞ്ചി പൊടിച്ചു വെച്ചിരുന്നു വറുത്ത് പൊടിച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് ഇളക്കും ശർക്കരയുടെയും പൊടിയുടെയും വെള്ളം പറ്റി കുറുകി തുടങ്ങി കുറുകിയപ്പം ഇഞ്ചി വറുത്ത് പൊടിച്ചു വെക്കുക ഇഞ്ചി
Y por la cara, 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 y por la cara,